الله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. للذين استجابوا لربهم الحسنى والذين لم يستجيبوا له لو أن لهم ما في الأرض جميعا ومثله معه لافتدوا به، أولئك لهم سوء الحساب ومأواهم جهنم وبئس المهاد. أفمن يعلم أنما أنزل إليك من ربك الحق كمن هو أعمى، إنما يتذكر أولو الألباب. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. آدر نيرايا ساداتكم استاذما മാന്യ സഹോദരി സഹോദരന്മാർ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വെള്ളിയാഴ്ച രാവിലെ സലാത്ത് ചൊല്ലുന്ന മജ്ലിസിൽ സന്തോഷപൂർവം അല്ലാഹുവിൻ്റെ പൊരുത്തം കരുതി വന്നവരാണ് നമ്മൾ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ്, നമ്മുടെ എല്ലാ മജ്ലിസും, നമ്മുടെ ഇവിടെയുള്ള പള്ളിയും, നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മദ്രസയും മറ്റു ദീനീ സംരംഭങ്ങളും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മൾ കബൂൽ ചെയ്യുമാറാകും. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചു, ലില്ലദീന സ്തജാബു ലിറബ്ബിഹിമുൽ ഹുസ്ന, അവരുടെ റബ്ബായ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ടുള്ള, അല്ലാഹുവിന്റെ വിളി എന്ന് പറയുന്നത്
അശ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞയച്ചുകൊണ്ട് അല്ലാഹു തആല വിളിച്ച വിളിയാണ്. അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്കുള്ള വിളിയാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. അള്ളാഹുവിലേക്ക് മനസ്സുകളെ, ജനമനസ്സുകളെ ക്ഷണിക്കാൻ വേണ്ടി വന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് ഏറ്റവും സത്യമായ, ഏറ്റവും ശരിയായ, ഏറ്റവും പവിത്രമായ, ഏറ്റവും നല്ലതായ, ആരാലും ആകർഷിക്കപ്പെടുന്ന ആശയത്തിലേക്കാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മക്കാ ശരീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ദഅവത്ത് പ്രബോധനം ആരംഭിച്ചുവെങ്കിലും നമ്മുടെ ഈ മുക്കുമൂലകളിലെല്ലാം ഇസ്ലാമിന്റെ ആശയം പതിരിക്കാൻ കാരണം ഇസ്ലാം അത്രയും പവിത്രമായ ആശയമായതുകൊണ്ട്. നമ്മളിപ്പോൾ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ ഒരു കുട്ടിയെ മദ്രസയിൽ കൊണ്ടുപോയി ചേർക്കുമ്പോൾ, നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ, അവിടെയെല്ലാം നമ്മൾ ചൊല്ലുന്ന വാചകമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേരുകൊണ്ട് ബർക്കത്തെടുത്ത് ഞാൻ തുടങ്ങുന്നു. എന്താണ് ആ വാചകം അറിയിക്കുന്നത്? ആ ഒരൊറ്റ ആയത്ത് മാത്രം സൂറത്തുൽ ഫാത്തിഹ ഏഴ് ദിവസം വയത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ ചുരുക്കി പറയാം. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ പേരുകൊണ്ട് ബർക്കത്തെടുത്ത് തുടങ്ങുന്നു. അർറഹ്മാൻ, അല്ലാഹു തആല റഹ്മാൻ. റഹ്മാൻ എന്ന് പറയുന്ന വാചകം കുറിക്കുന്നത് വിശാലമായ അനുഗ്രഹം, വിശാലമായ കാരുണ്യം, മുസ്ലിമിനും അമുസ്ലിമിനും, മനുഷ്യർക്കും മലക്കുകൾക്കും ജിന്നുകൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും. അതിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുണ്ടാകാം, അള്ളാഹുവിനെ തള്ളിപ്പറയുന്നവരുണ്ടാകാം, അള്ളാഹുവിനെ ചീത്ത പറയുന്നവരുണ്ടാകാം, അള്ളാഹു വിശ്വസിക്കാൻ പറഞ്ഞത് അംഗീകരിക്കാത്തവരുണ്ടാകാം, അള്ളാഹു കൽപ്പിച്ചത് എടുക്കാത്തവരുണ്ടാകാം, അള്ളാഹു വിരോധിച്ചത് ചെയ്യുന്നവരുണ്ടാകാം. എല്ലാവർക്കും അല്ലാഹു തആല വിശാലമായ കാരുണ്യം ചെയ്യാൻ, അങ്ങനെയുള്ള രാജാവാണ് അല്ലാഹു. റഹ്മാനാണ് എന്ന നിലക്ക് അവൻ ചെയ്യുന്ന കാരുണ്യം അത് ഈ ഭൂമിയിലെ ജീവിതത്തിലാണ്. ഈ ഭൂമിയില് ജീവിക്കുമ്പോ എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അത് ശരിക്കും നമുക്ക് ബോധ്യപ്പെട്ടാൽ അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യം നമുക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ നമ്മൾ വർഗീയവാദികളാവൂല, നമ്മൾ ഭീകരവാദികളാവൂല, നമ്മൾ തീവ്രവാദികളാവൂല, മറിച്ച് സമാധാന സ്നേഹികളായി. കാരണം അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യം ചെയ്യുന്ന രാജാവല്ല, എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. അല്ലാഹുവിന്റെ നയം അതാണ്. നമ്മളെ പടച്ച് സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബ് കുടിക്കാൻ വെള്ളവും. സഹോദരന്മാര്, സ്ഥലത്ത് കേറുമ്പോ കേറാൻ പറ്റുന്ന ആളാണെന്ന് വെച്ചു തീർക്കാനാണ്, കേറി കഴിഞ്ഞല്ലോ. അപ്പോ സുഹൃത്തുക്കളെ, കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും, ശ്വസിക്കാൻ ഓക്സിജനും, കാണാൻ കണ്ണും, കേൾക്കാൻ കാതും, പിടിക്കാൻ കൈയും, നടക്കാൻ കാലും, അങ്ങനെ ചിന്തിക്കാൻ മനസ്സും, സംസാരിക്കാൻ നാവും, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന രാജാവായ അല്ലാഹ്, ആ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ കാരുണ്യം അവനിൽ വിശ്വസിച്ചവർക്ക് മാത്രമല്ല, അവൻ എല്ലാവർക്കും കണ്ണുകൊടുക്കുന്നു, എല്ലാവർക്കും കാതുകൊടുക്കുന്നു. മുസ്ലിമിന് മാത്രമല്ല കണ്ണുകൊടുക്കുന്നത്, അമുസ്ലിമിന് മാത്രമല്ല കാതുകൊടുക്കുന്നത്,
മുസ്ലിമിന് മാത്രമല്ല ഭക്ഷണം കൊടുക്കുന്നത്, മുസ്ലിമിന് മാത്രമല്ല ആരോഗ്യം കൊടുക്കുന്നത്, എല്ലാം കുല്ലും മിൻ അൻദില്ലാ, എല്ലാം അല്ലാഹുവിങ്കിൽ നിന്നാണ്. അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കാണ് ഈ ദുനിയാവിൽ. കാരണം ഈ ദുനിയാവിൽ അല്ലാഹുവിന് അങ്ങനെ ഒരു വിവേചനം ഇല്ല, വിശാലമായ കാരുണ്യം. അപ്പൊ ആ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിന് വേറൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ആക്രമിക്കണമെന്നോ നമ്മളെ ആശയം സ്വീകരിക്കാത്തവനെ ദ്രോഹിക്കണമെന്നോ അവനോട് വർഗീയത വെച്ചു പുലർത്തണമെന്നോ അവനെ ഇൻസൾട്ട് ആക്കണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയും ഉണ്ടാവില്ല. അവിടെ ആ നിൽക്കുന്ന ആളുകൾ കുറച്ചിങ്ങോട്ട് മാറി കൊടുത്താൽ ഇവിടെ ഇങ്ങനെ നിന്നാൽ അവിടെ ഉള്ള ആൾക്ക് കാണാൻ ബുദ്ധിമുട്ടാവില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ ശല്യം, അവർ ശബ്ദം ഉണ്ടാക്കുന്നത്. അവർക്ക് ശല്യമാകുമ്പോൾ അവർ ശബ്ദം ഉണ്ടാക്കും, സ്വാഭാവികമാണ്. അവിടെ നിൽക്കുന്നവരെല്ലാം ഇങ്ങോട്ട് പോരും. ഇവിടെ സ്ഥലം ഞാൻ തരാം, ഇവിടെ തരാം, ഈ സൈഡിൽ തരാം. കുറച്ച് ആൾ കൂടെ മുന്നിൽ ഇരിക്കാനും സൗകര്യം. അവിടെ ആരും നിൽക്കണ്ട, ബാക്കിയുള്ളവരെ നമ്മൾ മറിഞ്ഞിട്ട് അവർക്കൊരു വിഷമമുണ്ട. അൽ മുസ്ലിമു മൻ സലിമ അന്നാസു മിൻ ലിസാനിഹി വയദിഹിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കും ശല്യം ചെയ്യാത്തവനാണ് മുസ്ലിം. നമ്മളെ കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പോഴാണ് നമ്മൾ പൂർണ്ണ മുസ്ലിമാകുന്നത്. ഇരുന്നോളൂ, എല്ലാവരും ഇരുന്നോളൂ. ഇനി ആരും ശബ്ദിക്കരുത്, ആരും സൗണ്ട് എടുക്കരുത്. ഞാൻ ഈശമേലും പേടിച്ചു പോലും കുത്തണ്ടെന്ന് പറഞ്ഞ് ആ സമയത്തുള്ള ശ്രദ്ധ മാറിപ്പോന്നേ, ആ സമയത്തുള്ള ശ്രദ്ധ മാറും. എനിക്കാണെങ്കിൽ ആ അരമണിക്കൂറാണ്. അതുകൊണ്ട് ഉള്ള സമയം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്ക് 9 മണിക്കൂർ ഉറങ്ങണമെന്ന് ഡോക്ടർ മരുന്നിന്റെ ഷീട്ടിന്റെ പുറത്ത് എഴുതി തന്നിരിക്കും. എഴുതി അതാര് പറയലല്ലേ ഉള്ളൂ, എഴുതി തന്നിരിക്കും. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കാൻ വകുപ്പില്ല, പറയുന്നത് നന്നായി ശ്രദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നു. അല്ലാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. പക്ഷേ ആ വിശാലമായ കാരുണ്യം ഈ ഭൂമിയിലെ ജീവിതത്തിലാണ്. മരണശേഷം മനുഷ്യനൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ എല്ലാവർക്കും റബ്ബ് കാരുണ്യം ചെയ്യൂല. മരണശേഷമുള്ള ജീവിതത്തിൽ കാരുണ്യം ചെയ്യണമെങ്കിൽ അല്ലാഹുവിൽ ഉറച്ച വിശ്വാസം വേണം, അവന്റെ അമ്പിയ മുർസലികളിൽ വിശ്വാസം വേണം, മലക്കുകളിൽ വിശ്വാസം വേണം, അന്ത്യനാളിൽ വിശ്വാസം വേണം, നന്മയും തിന്മയും മുഴുവനും അല്ലാഹുവിങ്കിൽ നിന്നാണെന്ന് വിശ്വാസം വേണം, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം വേണം, പടച്ച റബ്ബിന്റെ അടുക്കൽ മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നും അവനവന്റെ റിക്കാർഡുകൾ വിതരണം ചെയ്യുകയും അത് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുമെന്നും വിശ്വാസം വേണം, നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന സമയമുണ്ടെന്ന് വിശ്വാസം വേണം. അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും വിശ്വസിക്കുകയും ലോകസട്ടാവായ റബ്ബ് കൽപ്പിച്ചതെല്ലാം എടുക്കുകയും അവൻ വിരോധിച്ചതെല്ലാം കൈയൊഴിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് പാരത്രീക ലോകത്ത് സ്പെഷ്യലായ കാരുണ്യം ലഭിക്കുന്നത്. ആ കാരുണ്യം ചെയ്യുന്നവനാണ് അല്ലാഹ്. അതാണ് റഹ്മാൻ റഹീം എന്ന രണ്ട് നാമങ്ങൾ കുറിക്കുന്നത്. അങ്ങനെ ഭൂമി ലോകത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിശാലമായ കാരുണ്യം ചെയ്യുന്ന, സർവ സൃഷ്ടികൾക്കും കാരുണ്യം ചെയ്യുന്ന അല്ലാഹ് മരണശേഷം ഈമാനും തഖ്വയുമുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്ന അല്ലാഹ്. അവന്റെ പേര് കൊണ്ട് പറക്കത്തെടുത്ത് തുടങ്ങുന്നുവെന്നാണ് ഏത് കാര്യം തുടങ്ങുമ്പോഴും ഒരു മുസ്ലിം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ഒരിക്കലും വർഗീയവാദിയാകൂല. കാരണം ഈ ഭൂമി ലോകത്ത് പടച്ചവനെല്ലാവർക്കും കാരുണ്യം ചെയ്യുക എന്നതാണ് അല്ലാഹുവിന്റെ നയം. ആ നയത്തിനെതിരെ ഒരു ചിന്തയും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ വരൂല. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ലോകത്ത് പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കിക്കൊടുത്തത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഖുർആൻ വിവരിച്ചു കൊടുക്കേണ്ടതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസില ഇലൈഹിം. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ സ്വന്തം വീട്ടിൽ കിടക്കുമ്പോൾ ആ വീട്
വന്ന് വളഞ്ഞു ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാനാണ്. പക്ഷേ അവിടുന്ന് പ്രകോപിതനായില്ല, അവിടുന്നതാ പകരം അക്രമം ചെയ്തില്ല. ധൈര്യത്തിൽ അവരെ മുന്നിലേക്ക് ഇറങ്ങിയിട്ട് അവരുടെ ശരീരത്തിന് ഒരു പരുക്കും പറ്റിക്കാത്ത വിധം, ആരെയും വേദനിപ്പിക്കാത്ത വിധം ഒരൽപ്പം പൊടിമണ്ണ് വാരിയിട്ട് സൂറത്ത് യാസീൻ ഓതി തുടങ്ങിയിട്ട് ഫഹും ലാ യുബ്സിറൂൻ എന്ന് എത്തുന്ന സമയത്ത് പൊടിമണ്ണ് ഒരേറു കൊടുത്തു. പൊടിമണ്ണ് ശരീരത്തിൽ തട്ടിയാൽ, പൊടിമണ്ണ് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാവും, ഇവിടെ ധൂള് എന്ന് പറയാം, പൊടിമണ്ണ് അല്ലേ. അപ്പോ കുറച്ച് പൊയ്യ വാരി എന്നിട്ട് എറിഞ്ഞു, അതിങ്ങനെ മൊത്തം എറിഞ്ഞാല് ഒരു പരുക്കും അതുകൊണ്ട് പറ്റൂല, തലയിലാ എറിഞ്ഞു കണ്ണിലും അല്ല. അങ്ങനെ ആ പൊടിമണ്ണ് പൊയ്യ തലയിൽ വീണപ്പോൾ അവരൊക്കെ ഒരല്പസമയം ഉറങ്ങിപ്പോയി. നല്ല ഉറക്കം, ഒരാൾക്ക് ഒരു പരുക്കും പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ധൈര്യപൂർവ്വം അവരുടെ മുന്നിലൂടെ ഇറങ്ങി. അങ്ങനെ പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയെടുത്തുകൊണ്ട് വന്നാൽ 100 ഒട്ടകം കൊടുക്കുമെന്ന് വരെ അബൂജഹൽ എന്ന ദുഷ്ടൻ പ്രഖ്യാപിച്ചു. പക്ഷേ അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു സമുദായത്തോട് ശത്രുത വെച്ചില്ല. അവിടുന്ന് മദീനയിലേക്ക് പോകുമ്പോ വഴി കാണിച്ചു കൊടുക്കാൻ ഒരാള് വേണം. ആ ആളെ തെരഞ്ഞെടുത്തത് ആരെയാണ്? മുസ്ലിമീങ്ങളിൽപ്പെട്ട മനുഷ്യനെയല്ല, മറിച്ച് അമുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് വഴി നന്നായി അറിയാം, വിശ്വസ്തനുമാണ്. അങ്ങനത്തെ ഒരു മനുഷ്യന് കേഷ് കൊടുത്തിട്ട് അല്ലെങ്കിൽ പണം കൊടുത്തിട്ട് അല്ലെങ്കിൽ സംഖ്യ കൊടുത്തിട്ട് കൂലി കൊടുത്തിട്ട് ഒരു അമുസ്ലിം സഹോദരന് മദീന വരെ വഴി കാണിച്ചു കൊടുക്കാൻ നബിതങ്ങൾ കൂട്ടുകയാണ്. കൊല്ലാൻ വന്ന സമൂഹത്തിൽ പെട്ട കക്ഷിയാണെങ്കിലും അദ്ദേഹം അങ്ങനത്തെ കക്ഷിയല്ല. അതുകൊണ്ട് തന്നെ ആ നിരപരാധിയോട് ഒരു വിഷമവും അവിടുത്തെ മനസ്സിലില്ല, ഒരു വർഗീയതയും അവിടുന്ന് കാണിച്ചില്ല. ഇനി നിങ്ങൾക്കറിയില്ലേ സുഹൃത്തുക്കളെ, ഇപ്പൊ നീണ്ട പ്രസംഗം നടത്താൻ കഴിയില്ല. സൂറത്ത് ഞാൻ 3 ദിവസം വേല പറഞ്ഞു, അതിന്റെ DVD കിട്ടു 50 രൂപ കൊടുത്താൽ. സൂറത്ത് 100 ഒരുപാട് വിഷയങ്ങളുള്ള സൂറത്താണ്, അതിന്റെ കുറെ ഭാഗം സംസാരിച്ചു. 4 DVD 200 രൂപ എടുത്താൽ അതും കിട്ടും. നീണ്ട വയൽ കേട്ടവർക്ക് DVD CD ഒക്കെ വാങ്ങിക്കോളൂ, ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കാരത്തിന് വിളിച്ചു. ജൂതന്മാരാണ് വിളിച്ചത്, ഇസ്ലാമിക രാഷ്ട്രത്തിലെ പൗരന്മാരാണ് ആ ജൂതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഭരിക്കുകയാണ്. ആ നബിയുടെ ഭരണത്തിൻ കീഴിൽ നല്ല സുരക്ഷിതരായി ജീവിക്കുന്ന ജൂതന്മാർ. ആ ജൂതന്മാര് നബി തങ്ങളെ സൽക്കാരത്തിന് വിളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വിശ്വാസ രംഗത്ത് അവരും നബിയുങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടു കൂട്ടരുടെയും വിശ്വാസം വേറെ വേറെയാണ്. നബിയും സഹാബത്തും വിശ്വസിക്കുന്ന വിശ്വാസം അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി പോയി. പക്ഷേ കഴിക്കുന്ന ഭക്ഷണത്തിൽ ജൂതന്മാർ വിഷം ചേർത്ത് കൊടുത്തു, നഞ്ഞ് ചേർത്ത് കൊടുത്തു. ആ നഞ്ഞ് ചേർത്ത് കൊടുത്ത വിഷയം മുഅ്ജിസത്ത് മുഖേന
അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അവർ അത് സമ്മതിക്കുകയും ചെയ്തു. ഞങ്ങൾ വിഷം ചേർത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുകയും ചെയ്തു. നബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന്. അതവർ അവസാനം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ആ വിഷം ചേർത്ത പെണ്ണിനെ കൊല്ലാൻ വേണ്ടി സ്വഹാബത്ത് സമ്മതം ചോദിച്ചപ്പോ അവിടുന്ന് സമ്മതം കൊടുത്തില്ല. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കാണാം. അതിന്റെ ശറഹിൽ ഇമാം ഖസ്തല്ലാനി രേഖപ്പെടുത്തുന്നു, ലിഅന്നഹു ലാ യന്തഖിമു ലിനഫ്സിഹി, സ്വന്തം ശരീരത്തെ ആരെന്ത് ചെയ്താലും അവിടുന്ന് പകരം ചെയ്യാറില്ല. സർവലോകത്തിനും അനുഗ്രഹമാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലവിധത്തിലും ചതിച്ചവരും ഇന്നും മുസ്ലിം സമുദായത്തിലെ പിഞ്ചുമക്കളെ ഫലസ്തീനിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്ന വിഭാഗമാണ് ജൂതന്മാർ. പക്ഷേ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച സ്വഭാവം കണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ പടയങ്കി ഒരു ജൂതന്റെ കൈവശത്തിൽ പണയത്തിലായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതറിയിക്കുന്നത് എന്താണ്? ചില ജൂതന്മാര് ചതിയന്മാരും ചില ജൂതന്മാര് അക്രമികളും ഉണ്ടെങ്കിലും അവിടുന്ന് ആ സമുദായത്തോട് മൊത്തത്തിൽ ശത്രുത വെച്ച് ജീവിക്കുന്നതിന് പകരം അവർക്കിടയിലും നബിതങ്ങൾക്കിടയിലും ഇടപാടുകൾ നടക്കുന്നു, പരസ്പരം സൗഹൃദം പങ്കിടുന്നു. വർഗീയതയുടെ ഒരു ചെറിയ ചായ്വ് പോലും അവിടുന്ന് ലോകത്തിന് പഠിപ്പിച്ചില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അത് സ്നേഹത്തിന്റെ മതമാണ്, സേവനത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു, സിറാജുൽ ഹുദയുടെ കുറ്റിയാടി സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി നിശ്ചയിച്ചിട്ടുണ്ടെന്ന്. സിൽവർ ജൂബിലിയുടെ പ്രമേയം സ്നേഹം സേവനം സമാധാനം എന്നതാണ്. സ്നേഹം എന്ന് പറയുന്നത് വലിയ ഒരു വിഷയമാണ്. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സ്നേഹം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള സ്നേഹമാണ്, പടച്ച റബ്ബിനോടുള്ള സ്നേഹമാണ്. സുഹൃത്തുക്കളെ, റബ്ബിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്? ഈ സംസാരിക്കുന്ന എനിക്ക് നാവ് തന്നതാ റബ്ബല്ലേ, സംസാരിപ്പിക്കുന്നതാ റബ്ബല്ലേ, സംസാരിക്കാൻ ആവശ്യമായത് മനസ്സിലിട്ട് തരുന്നവനാ റബ്ബല്ലേ, അതേ നിങ്ങളെ കാണാൻ കണ്ണു തന്ന് കാഴ്ച തന്നവനാ റബ്ബല്ലേ, കേൾക്കാൻ നിങ്ങൾക്ക് കാത് തന്നതാ റബ്ബല്ലേ, എല്ലാം എല്ലാം തന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല. അവൻ തന്ന കണ്ണുകൊണ്ട് അവൻ വിരോധിച്ച് ഹറാമിലേക്ക് നോക്കിപ്പോയി. അവൻ തന്ന കാതുകൊണ്ട് ഹറാമ് കേട്ടുപോയി. അവൻ തന്ന നാവുകൊണ്ട് കളവ് പറഞ്ഞുപോയി. അവൻ തന്ന കൈകൊണ്ട് ഹറാമ് പിടിച്ചുപോയി. അവൻ തന്ന കാലുകൊണ്ട് ഹറാമിലേക്ക് നടന്നുപോയി. അവൻ തന്ന മനസ്സിൽ ഹറാമ് ചിന്തിച്ചുപോയി. അങ്ങനെ പല ഹറാമുകളും ജീവിതത്തിൽ ചെയ്തിട്ടും ആ റബ്ബ് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുത്തിയില്ല, കാതിന്റെ കേൾവി നഷ്ടപ്പെടുത്തിയില്ല, കയ്യിന്റെ ശക്തി നഷ്ടപ്പെടുത്തിയില്ല. അവൻ പിന്നെയും പിന്നെയും കാരുണ്യം ചൊരിക്കുകയാണ്, പിന്നെയും പിന്നെയും നന്നാകാനുള്ള സമയം നൽകുകയാണ്, തൗബ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്, തൗബയിലേക്ക് ക്ഷണിക്കുകയാണ്, നന്നാകാൻ വേണ്ടി വീണ്ടും വീണ്ടും ചാൻസ് നൽകുകയാണ്. അവന്റെ കാരുണ്യം എത്ര വിശാലമാണ്! ആ കാരുണ്യവാനായ റബ്ബിനെ സ്നേഹിക്കണ്ടേ യുവാക്കളെ, ആ റബ്ബിനെ സ്നേഹിക്കണ്ടേ കാരണവന്മാരെ, ആ റബ്ബിനെ പ്രിയം വെക്കണ്ടേ ഉമ്മമാരെ, ആ
റബ്ബ് സുബ്ഹാനഹു വതആല മനുഷ്യനെ വിളിച്ചത് നല്ല കാര്യത്തിലേക്ക് മാത്രമാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് തകരാറ് വരുന്ന കള്ള് മദ്യം അവൻ വിരോധിക്കുകയാണ്. വലിയ ചൂഷണമായ പലിശ ബഡ്ഡി അവൻ വിരോധിക്കുകയാണ്. മറ്റൊരാളെ ആക്രമിക്കുന്നതും കൊല നടത്തുന്നതും വിരോധിക്കുകയാണ്. ആരെ ആക്രമിക്കുന്നതും അവൻ വിരോധിക്കുകയാണ്. കേവലം ഒരു പൂച്ച, പൂച്ചയെ അറുത്താൽ തിന്നാൻ പറ്റൂല. ഒരു പൂച്ചയെ അറുത്താ തിന്നാൻ പറ്റൂല. പൂച്ച പ്രസവിച്ചാൽ അതിന്റെ പാല് കറന്നാരും കുടിക്കാറുമില്ല അല്ലേ? പക്ഷേ അങ്ങനെയുള്ള ഒരു പൂച്ചയെ ഒരു സ്ത്രീ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്നപ്പോ അതിന്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ കടന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ കാരണം? ലോകത്തുള്ള എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണം. ഒരു ജീവിയെയും അക്രമിക്കരുത്. മനുഷ്യനെ അക്രമിക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾ കേട്ടില്ലേ നബി തങ്ങളുടെ ഉപദേശം? നിങ്ങൾ എല്ലുകൊണ്ട് അതുപോലെ ഉണക്കപ്പിട്ട കൊണ്ട് നിങ്ങൾ ശൗച്യം ചെയ്യരുത്. നമുക്ക് മലമൂത്ര വിസർജനം നടത്തിയാല് വെള്ളം കൊണ്ട് മനാരിക്കലുണ്ട്. ഇവിടെ എന്താ പറയാ, മനാരിക്കുന്ന വെള്ളം കൊണ്ട് മനാരിക്കലുണ്ട്. വെള്ളമില്ലെങ്കിൽ, അല്ലെ വെള്ളം ഉപയോഗിക്കുന്നില്ലെങ്കിൽ, കല്ലുകൊണ്ട്, കട്ട കൊണ്ട്, ടിഷ്യൂ കൊണ്ട്, തുണി കൊണ്ട്, കടലാസ് കൊണ്ട് ഒക്കെ മനാരിക്കാൻ പറ്റും. അതതിന്റെ നിയമമൊക്കെ നമ്മുടെ സിന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ സിന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയല്ലേ, അല്ലേ? അത് പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ മദ്രസയെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പത് ഞാൻ പറയുന്നില്ല, അതിന് എത്ര പ്രാവശ്യം തുടക്കണം, എങ്ങനെയാകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എല്ല് ഉണക്കി എല്ലെടുത്തിട്ട് കൊണ്ട് മനാരിക്കാൻ പറ്റില്ല, മറിച്ച് വെള്ളം വലിച്ചെടുക്കുന്ന ഏത് സാധനവും പറ്റും. ടിഷ്യൂ വെള്ളം വലിച്ചെടുക്കും, കടലാസ് പറ്റും, തുണി പറ്റും, ഉണക്ക് മണ്ണിന്റെ കട്ട പറ്റും, കല്ല് പറ്റും, പ്ലാസ്റ്റിക് പറ്റൂല. കാരണം വെള്ളം വലിച്ചെടുക്കും, പ്ലാസ്റ്റിക് പറ്റൂല, അതുപോലത്തെ സാധനങ്ങൾ പറ്റൂല. അപ്പോ അങ്ങനെ പറ്റുന്ന ഒക്കെ പറ്റും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എല്ലുകൊണ്ട് മനായിരിക്കരുത്. അതിനെന്താ കാരണം? മറ്റൊന്ന്, ഉണക്ക് പിട്ട കൊണ്ട് മനായിരിക്കരുത്. എന്താ കാരണം? അവിടുന്ന് തന്നെ പറഞ്ഞു, ഫാമു ഇഹ്വാനിക്കും മിനൽ ജിൻ. നിങ്ങളല്ല, വേറെ കുറെ സൃഷ്ടികളുണ്ട് ഇവിടെ, അത് ജിന്നുകൾ. ആ ജിന്നുകളുടെ ഭക്ഷണമാണ് എല്ല്, ജിന്നിന്റെ ഭക്ഷണമാണ് അത്. നിങ്ങൾ നജസ് പുരട്ടിയിടരുത്. നിങ്ങൾ അതുകൊണ്ട് മനാരിച്ചാൽ അവൻ നജസാവും, അപ്പൊ ജിന്നിന് ശല്യം ചെയ്യലോ. പുട്ടയോ, പുട്ട ജിന്നുകൾക്ക് കൊണ്ട് കുറെ മൃഗങ്ങൾ, നമുക്ക് കുറെ മൃഗങ്ങളുണ്ടല്ലോ, പശു, ആട്, ജിന്നുകൊക്കെ ചില മൃഗങ്ങൾ, ആ മൃഗത്തിന്റെ ഭക്ഷണമാണ് പിട്ട. അതുകൊണ്ട് അതിന്റെ മൃഗത്തിന്റെ ഭക്ഷണത്തിന് കേട് വരരുത്. അതുകൊണ്ടാണ് അതുകൊണ്ട് മനായിരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോ എന്താ ഇസ്ലാം? നമ്മൾ കാണാത്ത ജീവികളായ ജിന്നുകളെ പോലും ശല്യം ചെയ്യരുത്, കാണുന്ന ജീവികളെ ശല്യം ചെയ്യരുത്, കാണാത്ത ജീവികളായ ജിന്നുകളെ ശല്യം ചെയ്യരുത്. ഒരാൾക്കും ശല്യം ചെയ്യാത്ത ജീവിതം, അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം. അല്ലാഹുവിനോട് സ്നേഹം, അവന്റെ സൃഷ്ടികളോട് സ്നേഹം. എന്നാൽ സുഹൃത്തുക്കളെ, ആ സൃഷ്ടികളിൽ പ്രത്യേകം സ്നേഹിക്കപ്പെടേണ്ടവരുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മളെ ഉമ്മബാപ്പമാർ, നമ്മളെ ഉപ്പാപ്പമാർ, നമ്മുടെ ഉമ്മാമമാർ, നമ്മുടെ കുടുംബങ്ങൾ. കുടുംബങ്ങളോട് പ്രത്യേകം സ്നേഹം വേണം. കാരണം കുടുംബം എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ബന്ധമാണ്. ചില ആളുകളുണ്ട് സലാത്തിന് കൃത്യമായി പങ്കെടുക്കും, അതാത് റാത്തീബ് കൃത്യമായി ചൊല്ലും, വേണമെങ്കിൽ ബിർദുല്ല തീവൻ ചൊല്ലും, സുന്നത്ത് നോമ്പ് മുഹറത്തിലെടുക്കും. മുഹറം 9 പ്രത്യേകം സുന്നത്താണ്, 11 പ്രത്യേകം സുന്നത്താണ്. മുഹറം മാസം നോമ്പിന് വളരെ നല്ല മാസമാണ്, അത് വലിയ പവിത്രതയുള്ള മാസമാണ്, വലിയ ബഹുമാനമുള്ള മാസമാണ്. ഞാൻ മംഗലാപുരത്ത് കൂടി ഇങ്ങനെ വരുമ്പോ ഒരാള് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, എനിക്കൊരു ചെറിയ വീട്ടിന്റെ പണി തുടങ്ങണമെന്നുണ്ട്, അത് മുഹറമാസത്തിൽ 10 തുടങ്ങാൻ പറ്റുമോ? മുഹറമാസത്തിന് വല്ല കുഴപ്പമുണ്ടോ? സുബ്ഹാനല്ലാഹ്, മുഹറം കുഴപ്പത്തിന്റെ മാസമല്ല, മുഹറം വലിയ ബഹുമാനമുള്ള മാസമാണ്.
പിന്നെ പഴയ കാലത്ത് ചിലർ പറയും നമ്മളെ കല്യാണവും വിവാഹവും സദ്യയും ഒക്കെ മുഹറം പത്ത് കഴിഞ്ഞിട്ടാകാ എന്ന് പഴയ കാലത്ത് പറയാറുണ്ട്. അതിന്റെ കാരണം മുഹറം പത്തും നോമ്പെടുക്കാൻ വളരെ പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് അപ്പം കല്യാണം കഴിച്ച് ഇങ്ങനെ ഫുഡ് കൊടുക്കണ്ട, അത് കഴിഞ്ഞിട്ടാകാം. അത് സുന്നത്ത് നോമ്പിനെ ബഹുമാനിച്ചതാണ്. മുഹറം മാസത്തിന്റെ ബഹുമാനം കണക്കിലെടുത്തിട്ടാണ്. മുഹറം മാസം മോശമായതുകൊണ്ടല്ല, അല്ലാഹു തആല കൊല്ലത്തിന്റെ തുടക്കത്തിൽ തന്ന മാസം അതല്ല മോശമാക്കൂല. അർബഅത്തുൻ ഹുറും, പവിത്ര മാസം, ബഹുമാനമുള്ള മാസം, നാലെണ്ണം എന്ന് ഖുർആൻ പറഞ്ഞതിലൊന്നാണ് മുഹറം. അതുകൊണ്ട് മുഹറം മാസം ഒരു മോശമായ മാസമല്ല, നല്ല മാസ, വളരെ ബഹുമാനമുള്ള മാസമാണ്. ഇബാദത്തിനും സൽക്കർമ്മങ്ങൾക്കും വളരെ നല്ല മാസമാണ്. നോമ്പിന് വളരെ പ്രത്യേകതയുള്ള മാസമാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ ജീവിക്കുകയാണ് മനുഷ്യൻ വേണ്ടത്. നന്മയാണ് ചെയ്യേണ്ടത്, സ്നേഹമാണ് കാണിക്കേണ്ടത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഉപ്പാപ്പയും ഉമ്മാമയും കുടുംബവും ഒക്കെ. അപ്പൊ ചിലര് സുന്നത്ത് നോമ്പിൽ അവര് പിന്നോട്ടില്ല, സിയാറത്തിന് പിന്നോട്ടില്ല, എസ് എസ് എഫിന്റെ പ്രവർത്തനത്തിന് പിന്നോട്ടില്ല, എസ് ഒ എസിന്റെ പ്രവർത്തനത്തിന് പിന്നോട്ടില്ല. അതുപോലെ നമ്മളെ പ്രവർത്തനങ്ങൾക്കൊക്കെ റെഡിയാണ്. പക്ഷേ ബാപ്പാന്റെ അനുജനോട് മിണ്ടലില്ല, ഉപ്പാന്റെ പെങ്ങളുമായി സ്നേഹത്തിലല്ല, അല്ലെങ്കിൽ അമ്മാമനുമായിട്ട് നല്ല ജീവിതമല്ല, അല്ലെങ്കിൽ ജേട്ടാനുജന്മാർ തമ്മിൽ മിണ്ടലില്ല, അല്ലെ പെങ്ങളും ആങ്ങളെയും തമ്മിൽ മിണ്ടലില്ല. അങ്ങനെ ഒരു ഇസ്ലാമില്ല കേട്ടോ. നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ടവരാണ് കുടുംബങ്ങൾ. ഇതുപോലെ അയൽവാസികൾ തമ്മിൽ മിണ്ടാത്തവരുണ്ട്, തൊട്ടടുത്ത് ജീവിക്കുന്നവർ തമ്മിൽ, തൊട്ടടുത്ത ഫ്ളാറ്റിലുള്ളവർ തമ്മിൽ, തൊട്ടടുത്ത റൂമിലുള്ളവർ തമ്മിൽ, തൊട്ടടുത്ത് ജീവിക്കുന്നവർ തമ്മിൽ. അങ്ങനെയും നമുക്കൊരു ജീവിതം പാടില്ല. സ്നേഹിക്കേണ്ടവരെയെല്ലാം സ്നേഹിക്കണം. അത് ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ള സ്നേഹമാകണം. ഇസ്ലാമിന് എല്ലാറ്റിനും ലിമിറ്റുണ്ട്. ലിമിറ്റ് വിട്ടുകൊണ്ടുള്ള സ്നേഹം പാടില്ല. ഒരു അന്യപുരുഷൻ അന്യ സ്ത്രീയെ സ്നേഹിക്കാൻ പാടില്ല. അഥവാ മുഅ്മിനത്താണെന്ന നിലക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ അവൾക്ക് ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം. പക്ഷേ മുഖത്ത് നോക്കിക്കൊണ്ടുള്ള സ്നേഹം പാടില്ല. പരസ്പരം തൊട്ടുകൊണ്ടുള്ള സ്നേഹം പാടില്ല. അതേ അതുപോലെ ഹറാമ് ചിന്തിച്ചുകൊണ്ടുള്ള സ്നേഹം പാടില്ല. ചെറിയ കുട്ടികളെ ഉസ്താദുമാർക്ക് പഠിപ്പിക്കാം, അത് താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികൾ ഉണ്ടാകും, അവർക്കും ക്ലാസ് എടുക്കാം. പക്ഷേ അവരുടെ മുഖത്തേക്ക് വികാരത്തോടുകൂടി നോക്കാൻ പാടില്ല. ശഹവത്തിന്റെ നോട്ടം നോക്കാൻ പാടില്ല. ശഹവത്തില്ലെങ്കിലും നോക്കരുതെന്നാണ് ഇമാം നബവി റളിയല്ലാഹുവിന്റെ പക്ഷം. പെണ്ണിന്റെ മുഖം പോലെയാണെന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നത്. പല പണ്ഡിതന്മാരും പറഞ്ഞു വികാരത്തോടെയാണെങ്കിലും നോക്കാൻ പാടില്ല. അത്തരത്തിലുള്ള കുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് വരെ പണ്ഡിതന്മാർ എഴുതി വെച്ചു. കാരണം മനുഷ്യൻ തെറ്റായ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പാടില്ല, അതിനുള്ള വകുപ്പുകൾ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ സ്നേഹത്തിന് ലിമിറ്റുണ്ട്, സ്നേഹത്തിന് ലിമിറ്റുണ്ട്. ആ ലിമിറ്റനുസരിച്ചുള്ള സ്നേഹം വേണം സുഹൃത്തുക്കളെ. അതുപോലെ മുസ്ലിമീങ്ങൾ പരസ്പരം ഇസ്ലാമികമായ സ്നേഹം വേണം. മനുഷ്യന്മാര് തമ്മിൽ മനുഷ്യരെന്ന നിലക്കുള്ള സ്നേഹം വേണം. അതെല്ലാ മനുഷ്യർക്കും സൗഹാർദ്ദവും സ്നേഹവും വേണം. അതല്ലേ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരിഹിം അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർക്ക് നന്മ ചെയ്തു കൊടുക്കുക, അവരോട് നീതി പുലർത്തുക. അത് പടച്ചവൻ ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ആരോടും അനീതി കാണിക്കാൻ പാടില്ല സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള സ്നേഹം ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടേണ്ട വിഭാഗം നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നവരെയാണ്. സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നവരാരാണ്? എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ,
നിങ്ങളെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, നിങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളെ ഗുരുനാഥന്മാർ, അവരെ നിങ്ങൾ നന്നായി മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. പഠിപ്പിക്കുന്ന കാലത്ത് മാത്രം സ്നേഹിച്ചാൽ പോരാ, പഠിപ്പിച്ച് നമ്മൾ കുറെ വലുതായി കഴിഞ്ഞാലും നമുക്ക് മുമ്പ് നിസ്കാരം പഠിപ്പിച്ച, നോമ്പ് പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച ഉസ്താദിനെ മറന്നു പോകാൻ പാടില്ല. ആ ഉസ്താദിമാരോടുള്ള സ്നേഹം നിലനിർത്തണം, അവരോടുള്ള ബഹുമാനം നിലനിർത്തണം, അവരോടുള്ള പ്രിയം നിലനിർത്തണം. അവര് മരിച്ചുപോയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ടില്ലേ നിങ്ങൾ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ഏത് നിസ്കാരം അഞ്ചു നേരം നിസ്കരിച്ചാലും ഓരോ നിസ്കാരത്തിന്റെ ശേഷവും ഞാൻ എന്റെ ഉസ്താദ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനു വേണ്ടി ദുആ നടത്താറുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നിസ്കാര ശേഷമുള്ള പ്രാർത്ഥനകളിൽ നമ്മുടെ പണ്ഡിതന്മാർ വലിയ അസാത്തീദിന അല്ലെങ്കിൽ വലിയ മശായിഖിന ഞങ്ങളെ ഉസ്താദുമാർക്കും പുറത്തു കൊടുക്കണം, കാരുണ്യം ചെയ്യണമെന്ന് ദുആ ചെയ്യുന്നത് നമ്മുടെ കടപ്പാട് വീട്ടുകാരാണ്. നേരത്തെ ആരോ ഇവിടെ പ്രസംഗിക്കുന്ന ഒരു വാല് ഞാൻ കേട്ടു, ആ വാലിൽ ഞാൻ കേട്ട ഒരു വാചകം എന്റെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചു. പുത്തൻവാദികളായ കക്ഷികള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പറയുന്നുവെന്ന് ആരോ ഒരാൾ ഇവിടുന്ന് പ്രസംഗിക്കുന്ന ഒരു കഷ്ണം ഞാൻ കേട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ആ പുത്തൻവാദികളോട് ഖുർആനിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കൂ. അവരോട് നിങ്ങൾ ചോദിക്കൂ, അതാ അബൂജഹൽ റഹ്മത്തുല്ലാഹി അലൈഹി എന്ന് പറയാൻ പറ്റുമോ, അബൂലഹബ് റഹ്മഹുല്ലാ എന്ന് പറയാൻ പറ്റുമോ, കാരുണ്യത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ അവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിക്കോ. പറ്റൂല എന്നാണ് അവര് പറയുന്നതെങ്കില് അല്ലാഹുവിന്റെ കൽപ്പന എന്താണ്? നബിയെ പറയൂ, അതാ നബിയെ പറയൂ, റബ്ബിർഹംഹുമാ, എന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യണേ, റഹ്മത്ത് ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കൂ എന്ന് പരിശുദ്ധ ഖുർആനിലില്ലേ? അങ്ങനെ അല്ലാഹു തആല റഹ്മത്ത് ചോദിക്കണം മാതാപിതാക്കൾക്ക് വേണ്ടി എന്ന് ഖുർആനിൽ നിർദ്ദേശം നൽകുമ്പോ അവര് നരകത്തിലാണെന്ന് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് മാതാപിതാക്കളോട് കടപ്പാടുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതുണ്ട്, ഉസ്താദുമാരെ ബഹുമാനിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്, ബാപ്പ പറഞ്ഞാൽ അനുസരിക്കൂല, ഉമ്മ പറഞ്ഞാൽ അനുസരിക്കൂല. അവന്റെ സുഹൃത്ത് അവനെ ക്ഷണിച്ചിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ് എവിടെയോ പോകാൻ. അവിടെ ബാപ്പാന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി, ഉമ്മാന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി സ്നേഹിതിന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. എന്റെ ഈ സദസ്സിൽ പങ്കെടുത്ത യുവാക്കളെ, നിങ്ങൾ അങ്ങനെ അതപ്പതിച്ച് പോകരുത് കേട്ടോ. നിങ്ങളെ വയറ്റിലിട്ട് പോറ്റിയ ഉമ്മമാർ, നിങ്ങൾക്ക് മുല തന്ന് പോറ്റിയ ഉമ്മമാർ, നിങ്ങളെ മലവും മൂത്രവും ഒക്കെ കയ്യിലാക്കി വൃത്തിയാക്കി നിങ്ങളെ വൃത്തിയോടെ കുളിപ്പിച്ച് ഷർട്ടും തുണിയും ഇട്ട് സ്കൂളിലും മദ്രസയിലും പറഞ്ഞയച്ച ഉമ്മമാർ, നിങ്ങൾക്ക് ഭക്ഷണം വായിലേക്ക് വാരിത്തന്ന ഉമ്മമാർ, നിങ്ങൾക്ക് രോഗമായപ്പോൾ ഉറക്കമൊഴിച്ച ഉമ്മമാർ, ആ ഉമ്മയും ബാപ്പയും പറയുന്നത് വില വെക്കാതെ നിങ്ങളൊരു ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ, വല്ലതും പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ നന്ദി കെട്ടവർ വേറെയുണ്ടോ? ബാപ്പ ഉമ്മയെ പരിഗണിച്ചേ പറ്റൂ എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ നിയമം നിങ്ങൾ കണ്ടില്ലേ? പടച്ച റബ്ബിന്റെ ഭവനമായ കഅബ ശരീഫിന്റെ അടുക്കൽ സുന്നത്തായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മകൻ പോകുമ്പോ അല്ലെങ്കിൽ മകന്റെ മകൻ പോകുമ്പോ ബാപ്പയോ ഉമ്മയോ നീ ആ ഹജ്ജിന് പോകണ്ട എന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല. അള്ളാന്റെ വീട്ടില് ഹജ്ജിന് പോകാൻ പാടില്ല. അപ്പൊ ബാപ്പ ഉമ്മക്ക് അള്ളാഹുവിന്റെ ദീന് കൊടുത്ത അധികാരം എത്രയാണ്, സ്ഥാനം എത്രയാണ്? ഓ സുഹൃത്തുക്കളെ, സ്നേഹം വേണം,
ഉമ്മ ബാപ്പയെ സ്നേഹിക്കണം. നമ്മെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന പണ്ഡിതന്മാരെ സ്നേഹിക്കണം. ആലിമീങ്ങൾ പ്രിയം വെക്കണം. അതുപോലെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് അവലംബിക്കാനുള്ളൊരു വിഭാഗമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബങ്ങളായ തങ്ങന്മാര്. എന്ന് പറഞ്ഞാൽ തന്നെ നബിതങ്ങളുടെ സന്താന പരമ്പരകളായ തങ്ങന്മാരാണ് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അതിന് 20-ലധികം തഫ്സീർ പറഞ്ഞപ്പോൾ അതിൽ വിവരിച്ചത് കാണാം. തങ്ങന്മാരെ സ്നേഹിക്കണം. അതേ പരിശുദ്ധ ഖുർആൻ തന്നെ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, തങ്ങന്മാരെ സ്നേഹിക്കണം എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ടല്ലേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു യാ അഹ്ല ബൈതി റസൂ ലില്ലാഹി ഹുബ്ബുകും ഫർദ്ദു മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ച വിഷയമാണ് തങ്ങന്മാരെ സ്നേഹിക്കണം, നബി കുടുംബത്തെ സ്നേഹിക്കണം എന്ന് പാടാൻ കാരണം ഖുർആൻ ഗ്രഹിച്ചത് കൊണ്ടാണ്. സയ്യിദന്മാരെ സ്നേഹിക്കണം. ഇനി ഞാൻ പറയട്ടെ, എല്ലാ സ്നേഹവും നൽകപ്പെടേണ്ട ഏക വ്യക്തി തങ്ങന്മാരെ സ്നേഹിക്കുന്നത് വേറൊരു വ്യക്തിയെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. ആ വ്യക്തി ആരാണ്? പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നത് ഒരു വ്യക്തിയെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. ആ വ്യക്തി ആരാണ്? മുഅ്മിനീങ്ങളെ സ്നേഹിക്കുന്നത് ഒരു വ്യക്തിയെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. ആ വ്യക്തി ആരാണ്? എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടം, എല്ലാ സ്നേഹത്തിൻ്റെയും നിമിത്തം, എല്ലാ കാരുണ്യത്തിൻ്റെയും നിമിത്തം റഹ്മത്തുൽ ലിൽആലമീൻ ഫായിദുൽ ഖുദ്ദിൽ മുഹജ്ജലീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ സഈ ശഫീഉൽ മുദ്നിബീൻ ആഖിദുയ ഐദിൽ ഹാലികീ. ഏത് പാവപ്പെട്ടവനെയും രക്ഷിക്കാനുള്ള നേതാവ്, കാരുണ്യത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാറ്റിനേക്കാളും സ്നേഹം വേണം. ആ സ്നേഹം നമ്മൾ കൊടുത്തേ പറ്റൂ. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ അടിത്തട്ടില് സ്നേഹിക്കുമ്പോൾ നബിതങ്ങൾ സ്നേഹിച്ചതിനെ സ്നേഹിക്കണം, നബിതങ്ങൾ അംഗീകരിച്ചതിനെ അംഗീകരിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കൃത്യമായി സലാത്ത് ചൊല്ലണം. ഏത് സലാത്ത്? വുജൂബായ സലാത്ത്. വുജൂബായ സലാത്ത് ഏത്? 5 നേരത്തെ നിസ്കാരത്തിലുള്ള സലാത്ത്. 5 നേരത്തെ നിസ്കാരത്തിലും അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അത് ചൊല്ലാതെ നിസ്കാരമില്ല. ആ സലാത്ത് കൃത്യമായി ഒരൊറ്റ ദിവസത്തെ സുബ്ഹി ഖളാക്കാതെ, ഒരു ഇശാഇ ഖളാക്കാതെ, ഒരു നേരത്തെ നിസ്കാരം ഖളാക്കാതെ കൃത്യമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നിർബന്ധമായ സലാത്ത് ചൊല്ലി നിസ്കരിക്കണം. ഈ സലാത്തിന്റെ സദസ്സിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ, ഓ മുഅ്മിനീങ്ങളെ, ഓ മുഅ്മിനീങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 5 നേരത്തെ നിസ്കാരം. ആ നിസ്കാരത്തിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. അല്ലാഹു അക്ബർ മുതൽ അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. മുഅ്മിനീങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നു. അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ വിളിക്കുന്നു, സലാം പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബിയ്. ആ നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവൻ, ഓ മുഅ്മിനീങ്ങളെ, ഇതൊരു സലാത്തിന്റെ സദസ്സാണ്, നല്ലത് തന്നെ. അൽഹംദുലില്ലാ,
ഈ സലാത്ത് വുജൂബായ സലാത്തല്ല, നിർബന്ധമായ സലാത്താണ്. സുബ്ഹി നിസ്കാരത്തിലെ സലാത്ത്, ഇശാ നിസ്കാരത്തിലെ സലാത്ത്, മഗ്രിബ് ദുഹ്ർ അസറിലെ സലാത്ത്, അത് കൃത്യമായി ചൊല്ലാതെ ആ സലാത്തിന് കൃത്യമായി പങ്കെടുക്കാതെ നമ്മൾ ജീവിതം നയിച്ചാൽ നബിതങ്ങളെ സ്നേഹിച്ചവരാകൂല കേട്ടോ. അതുകൊണ്ട് പറയട്ടെ, ചില മുസ്ലിമീങ്ങളുണ്ട്, അവര് നന്നായി ധർമ്മം ചെയ്യും, പണ്ഡിതന്മാരെ ബഹുമാനിക്കും, ഉള്ളാളത്ത് സിയാറത്തിന് പോകും, തങ്ങന്മാരെ ആദരിക്കും, കാജൂറിൽ ഉറൂസിന് പോകും, അവര് SSF SYS ഒക്കെ പ്രവർത്തനം നടത്തും, പക്ഷേ സുബ്ഹി ഖളാക്കി നിസ്കരിക്കും. അയ്യോ പാടില്ല മോനെ, നിനക്കും എനിക്കും ഉറക്കം തന്ന, ഉണർവ് തന്ന്, ഭക്ഷണം തന്ന്, വെള്ളം തന്ന്, ആരോഗ്യം തന്ന്, ചിന്താശക്തി തന്ന്, ഓക്സിജൻ തന്ന്, എല്ലാം തന്ന രാജാവ്, അവന്റെ ഹബീബായ നബിതങ്ങളെ പേരിൽ നീ സുബ്ഹിന്റെ സമയത്ത് സലാത്ത് ചൊല്ലണമെന്ന് പറയുമ്പോ ആ ഹബീബായ നബിയുടെ പേരിൽ എഴുന്നേറ്റ് സലാത്ത് ചൊല്ലുന്ന നിസ്കാരം നിർവഹിക്കാതെ കിടന്നുറങ്ങിയാൽ പരാജയപ്പെട്ടില്ലേ, തോറ്റുപോയില്ലേ? അതുകൊണ്ട് കൃത്യമായി നിസ്കരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടല്ലാതെ ഹബീബായ നബിതങ്ങളുടെ ഈ സദസ്സിൽ നിന്ന് ഒരൊറ്റ മോമിനും പിരിഞ്ഞു പോകരുത് കേട്ടോ. കൃത്യമായി നിസ്കരിക്കണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ, അവന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർ, മുഅ്മിനീങ്ങളെ സ്നേഹം ഉണ്ടാകുമ്പോൾ സേവനം വേണം. സേവനങ്ങൾ പലതാണ്, ഇതൊരു വലിയ സേവനമാണ്. കുറേ ആളുകൾ ഒരുമിച്ച് കൂട്ടി ഹബീബായ നബിതങ്ങളുടെ പേരിൽ സലാത്തി ചൊല്ലി ദുആ നടത്തുക, ദിക്റു ചൊല്ലി ദുആ നടത്തുക, അതൊരു വലിയ സേവനമാണ്. കുറേ ആളുകൾ സലാത്തി ചൊല്ലാനത് കാരണമാണ്, കുറേ ആളുകൾ ദിക്റു ചൊല്ലാനത് കാരണമാണ്. അപ്പോൾ അതൊരു സേവനമാണ്. ആ സേവനം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇവിടെ നടക്കുന്ന മദ്രസ, ആ മദ്രസ നിർമ്മിക്കുകയും പുരോഗമിപ്പിക്കുകയും ചെയ്യാനുള്ള പ്രവർത്തനം, ഇവിടെയുള്ള പള്ളി നിലനിർത്താനുള്ള പ്രവർത്തനം, അത് വേറൊരു സേവനമാണ്. അത്തരം സേവനങ്ങളിലൊക്കെ നിങ്ങളൊക്കെ പങ്കാളികളാകണം. ഇവിടെ മദ്രസ നിർമ്മാണം നടക്കുന്നു, സിമെന്റ് വേണം, പൂഴി വേണം, കമ്പി വേണം, ജില്ലി വേണം എന്നൊക്കെ ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങളൊക്കെ കൊടുക്കണമെന്നായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുക്കണമെന്നല്ല, ഞാൻ പോകുന്നിടത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം സിമെന്റ് കൊടുക്കണം, പൂഴി കൊടുക്കണം, ജില്ലി കൊടുക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന മദ്രസ എന്നെ നിർമ്മാണം നടത്തി പൂർത്തീകരിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കഴിയുന്നവരൊക്കെ കഴിയുന്ന സഹായങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കുകയും അവസാനം തങ്ങളുടെ ദുആയിൽ അത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യും ഇൻഷാഅല്ലാഹ്. അതിനുവേണ്ടി നിങ്ങളൊക്കെ അതിൽ സഹകരിക്കണം. നമ്മുടെ പ്രവർത്തകന്മാർ കുറച്ചിങ്ങനെ അങ്ങ് നടക്കുക, ഓരോരുത്തർക്കും എഴുതിത്തരും. അല്ലാതെ എന്റെ അരമണിക്കൂർ വയതിൽ പൂഴി സിമെന്റ് തന്നെ പിന്നെ വയതുണ്ടാവില്ല. അതുകൊണ്ടൊന്നും ഇങ്ങനെ നടന്നിട്ട് ഓരോരുത്തർക്കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതിക്കുക. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, അപ്പൊ നമുക്കെന്ത് വേണം? സ്നേഹം വേണം, സേവനം വേണം. മദ്രസ അതൊരു സേവനാണ്, വലിയൊരു സേവനാണ്. ഞാൻ നേരത്തെ സിറാജുൽ ഹുദ എന്ന് പറഞ്ഞു, ഞാൻ കുറ്റിയാടി ചെന്നു 11 മഹല്ലിൽ ഒറ്റ പള്ളിയില്ല, ഒരൊറ്റ മദ്രസയില്ല. എന്ന് പറഞ്ഞാൽ സുന്നികളുടെ മദ്രസകളും പള്ളികളും ജാറങ്ങളൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാരും സലഫികളൊക്കെ കയ്യിലാക്കി, ജാറൊക്കെ അടിച്ച് പൊട്ടിച്ച് പള്ളിയൊക്കെ ഖുതുബ മലയാളത്തിലാക്കി, തറാവീഹ് ഒക്കെ കട്ടാക്കി, ഖുർആനോത്ത് നിർത്തി, ദിക്ര് നിർത്തി, സലാത്ത് നിർത്തി, മരിച്ച വീട്ടിൽ ഖുർആനോത്ത് നിർത്തി, എല്ലാം നിർത്തി, ദീൻ നശിപ്പിച്ചു കളഞ്ഞ ഒരു പ്രദേശം 11 മഹൽ. അവിടെ 20 സെന്റ് ഭൂമി എടുത്തു. എന്നിട്ട് ആ 20 സെന്റ് ഭൂമിയുടെ കേസ് കൊടുക്കാൻ വേണ്ടി മംഗലാപുരത്ത് നിന്ന് പിരിവെടുത്തിട്ടുണ്ട്. കർണാടകക്കാർ അതിന് പൈസ തന്നിട്ടുണ്ട്, ആദ്യത്തെ 20 സെന്റ് ഭൂമിക്ക് പൈസ തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു ഓല ഷെഡ് കെട്ടി, ആ ഓല ഷെഡിൽ ഒരു മദ്രസ ഉണ്ടാക്കി, ആ ഓല ഷെഡിൽ ജുമാ തുടങ്ങി, ഓല ഷെഡിൽ കോളേജ് തുടങ്ങി. അങ്ങനെ 5-6 കൊല്ലത്തോളം ഷെഡിൽ വെച്ച് നിസ്കരിച്ചു, ഷെഡിൽ വെച്ച് ഈ മദ്രസ നടത്തി, ഷെഡിൽ വെച്ച് കോളേജ് നടത്തി. ഞാനും മുത്തല്ലിമീങ്ങളൊക്കെ ആ ഷെഡിൽ തന്നെ കിടന്നു, ഷെഡിൽ തന്നെ ദർസ് നടത്തി. മലവെള്ളം വന്നപ്പോ കിതാബും എടുത്ത് ഓടി. അങ്ങനെയൊക്കെ പല സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സേവനത്തിനൊരുങ്ങണം, സുഖിക്കാനല്ല, സേവനത്തിനൊരുങ്ങണം.
കഴിയുന്ന സേവനങ്ങൾ ചെയ്യുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല അത് വികസിപ്പിച്ചു. അല്ലാഹു തആല വികസിപ്പിച്ചു. എത്ര വികസിപ്പിച്ചു? വലിയ വികസനം അല്ലാഹു തന്നു. 60 പള്ളി ഉണ്ടാക്കി, 30 മദ്രസകൾ ഉണ്ടാക്കി, എത്രയോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ 13,000 കുട്ടികൾ പഠിക്കുകയാണ് സിറാജുന്ന തന്റെ കീഴിൽ. അല്ലാഹുവിന്റെ തൗഫീഖും 1,000 കുട്ടികൾ താമസിച്ച് പഠിക്കുകയാണ്. 160 കുട്ടികൾ ഖുർആൻ മനഃപാഠമാക്കി കഴിഞ്ഞു. 300 കുട്ടികൾ ഖുർആൻ മനഃപാഠമാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, ദേവ കോളേജ്, ശരീഅത്ത് കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 150 യതീം കുട്ടികൾ, 5 കൊടുക്കാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നല്ല ജോറായിട്ട് ഷോട്ടും കൂട്ടും കൊടുത്തിട്ട് ഡ്രസ്സടക്കം ബസ്സടക്കം ഫ്രീ കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ്. അതിന് മാത്രം ഒരു മാസത്തിൽ 50 രൂപയോളം ചെലവാക്കുകയാണ് യതീം കുട്ടികളുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പഠനത്തിന് മാത്രം. അങ്ങനെ ഒരുപാട് വനിതാ കോളേജ്, മറ്റു കോളേജുകൾ പലതും അല്ലാഹു തആല 25 കൊല്ലത്തിനടുക്ക് തന്നു. ഇനി ആ 25 വാർഷികം നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും സമ്മേളനത്തിന് വരണം. സമ്മേളനത്തിന് വന്നാൽ മാത്രം പോരാ, അതിന്റെ മുമ്പ് ജനുവരി 1 ഒരു പരിപാടി ഉണ്ട്. അത് കർണാടകക്കാർക്ക് മാത്രമുള്ള പരിപാടി. അതെന്താണ്? ഫാമിലി തസ്കിയ എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾക്ക് കുടുംബജീവിതം നല്ല സന്തോഷകരമായി നയിക്കാനുള്ള ക്ലാസ് കൊടുക്കുന്ന ഒരു പരിപാടി. 10 മുതൽ 4 ഉച്ചക്കത്തെ ഭക്ഷണം ഇൻഷാല്ലാഹ് നമ്മൾ തന്നെ തരും. വിളിക്കുന്നു കൊണ്ടുവരണ്ട, ഉച്ചക്കത്തെ ഭക്ഷണം തരും. പക്ഷെ അതിനൊരു നിബന്ധന ഉണ്ട്, ആര് വരുന്നു എന്നുള്ളത് അവിടെ ഫോൺ ചെയ്ത് ആദ്യം അറിയിക്കണം. ഒരു മാസം മുമ്പേ അറിയിക്കണം, ഒരു മാസം മുമ്പ് വിവരം തരണം, ഇന്നാള് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ചോറ് വെച്ചിട്ട് നഷ്ടപ്പെടുത്തിയാൻ പറ്റൂല. അതുപോലെ നിങ്ങൾക്ക് എത്ര സൗകര്യം ചെയ്യണമെന്ന് നമുക്ക് ആദ്യം അറിയണം. ജനുവരി 1 കർണാടക സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് വേണ്ടി തീരുമാനിച്ചത്. അത് ഫാമിലി തസ്കിയ, അത് ഫാമിലികൾക്കുള്ള സമ്മേളനം. ഫെബ്രുവരി 3, 4, 5 തീയതികളിലാണ്. നിങ്ങളെല്ലാവരും ആണുങ്ങൾ വരണം. ഇത് ഫാമിലിക്കാണ്, കുടുംബത്തിനാണ്, കുടുംബ ഫാമിലി. കഴിയുന്നവർ വന്നാൽ മതി, ആർക്കും നിർബന്ധമൊന്നുമില്ല. കഴിയുന്നവർ വന്നാൽ മതി, കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വന്നാൽ മതി. ഇന്നലെ കുറെ കുട്ടികൾ കോളേജിൽ അവിടെ വന്നു. അപ്പൊ ഞാന് സിറാജുദ്ദീന്റെ 2 ക്യാമ്പസ് ഉണ്ട് കുട്ടിയാടി, ഒന്ന് ടൗണിലുണ്ട്. ആ ടൗണിലുള്ള ക്യാമ്പസിൽ ഏകദേശം 1 ഏക്കറോളം ഭൂമിയും ഒരു വലിയ പള്ളിയും വലിയ കോളേജും മദ്രസയും ഒക്കെ ഉണ്ട്. അവിടെ അൽഹംദുലില്ലാ കുറെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് 700 മീറ്റർ അപ്പുറം വലിയ ക്യാമ്പസ് ഉണ്ട്. അവിടെ 25 ഏക്കർ സ്ഥലമുണ്ട്. ആ 25 ഏക്കർ സ്ഥലത്തിന്റെ മേൽഭാഗം ഒരു വലിയ മലയാണ്. അവിടെ 10-12 ബിൽഡിംഗ് ഉണ്ട്. ഒരു വലിയ 3,000-4,000 ആളുകൾക്കിരിക്കുന്ന പള്ളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ മേലെ കുന്നുമ കയറി നിൽക്കുകയാണ് ഞാൻ. അവിടെ നിന്ന് വെറുതെ അല്ല, അവിടെ ചില പണികളൊക്കെ ആലോചിക്കാൻ വേണ്ടി കയറിയുണ്ട്. അപ്പോഴുണ്ട് കുറേ ഡിഗ്രിക്ക് പഠിക്കുന്ന കുറേ കുട്ടികൾ അവരെല്ലാം ഞാൻ എൻ്റെ മോളിൽ കയറ്റി. എന്നിട്ട് അവർക്ക് അവിടെ ഒരു ചെറിയ പാർക്കുണ്ട്, കുട്ടികൾക്ക് വന്നിരിക്കാൻ പറ്റും, നല്ല പുല്ലൊക്കെ ഉള്ളത്. അതിലിരുത്തിയിട്ട് അവർക്ക് ഒരു ക്ലാസ് കൊടുത്തു. ഞാൻ പറഞ്ഞത് അപ്പൊ സിറാജുദ്ദീൻ വന്നാൽ വെറും ബിൽഡിംഗ് അല്ല, പലതും കാണാനുണ്ട് അവിടെ. അപ്പൊ കഴിയുന്നവർക്ക് വന്നോളൂ. ഇപ്പൊ ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകും. സേവനം ചെയ്യണം. സേവനം കാര്യലാഭത്തിന് വേണ്ടിയാകരുത്, സ്ഥാനമാനത്തിന് വേണ്ടിയാകരുത്, അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകരുത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി കഴിയുന്ന സേവനം ചെയ്യണം. ആ സേവനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവില്ല. അടച്ച റബ്ബിന്റെ പൊരുത്തം കരുതിയാണെങ്കിൽ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും. പക്ഷേ എപ്പോഴും ഭയപ്പെടണം. അദ്റക്തു സലാതീന മിൻ അസ്ഹാബിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികളെ കൂട്ടത്തിൽ 30 സഹാബികളെ ഞാൻ കണ്ടു. ഇബ്നു അബി മലൈക റളിയല്ലാഹു അൻഹു പറയാണ്, كلهم يخافون النفاق. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബികളാണ്. പക്ഷേ അവരൊക്കെ പേടിക്കുകയാണ്, അവരൊക്കെ ഭയപ്പെടുകയാണ്. അന്നിഫാഖ്, ഈമാൻ തെറ്റിപ്പോകുമോ എന്നുള്ള പേടിയാണ്. ആർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക് ഈമാൻ തെറ്റിപ്പോകുമോ എന്നുള്ള പേടി. കുല്ലുഹും യഖാഫൂന അന്നിഫാഖ്, എല്ലാരും ഈമാൻ തെറ്റിപ്പോകുന്ന പേടിയിലാണ്. ആരും പറയുന്നില്ല ഞാൻ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പോലത്തെ ഒരു മാസൂമാണെന്ന്. അവരൊക്കെ പേടിക്കുകയാണ്. അത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചിട്ട് പറയുന്നു. വഖാല അൽ ഹസനു, ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ലാ യഖാഫുഹു ഇല്ലാ മുഅ്മിനു വലാ യഅ്മനുഹു ഇല്ലാ മുനാഫിഖ്. ഈമാൻ തെറ്റിപ്പോകുമോ എന്ന പേടിയുള്ളവൻ മുഅ്മിനായിരിക്കും. ഈമാനൊന്നും തെറ്റൂല, ഞാൻ രക്ഷപ്പെട്ടവനാണ് എന്ന് ഉറപ്പിച്ചു വെക്കുന്നവൻ മുനാഫിഖായിരിക്കും. സുഹൃത്തുക്കളെ, എപ്പോഴും അല്ലാഹുവിന്റെ മുമ്പിൽ ഈമാൻ
രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടിയുള്ള പ്രാർത്ഥന വേണം, അതിനുള്ള പ്രവർത്തനം വേണം, അതിനു വേണ്ടി എപ്പോഴും ചിന്തിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ലാസ്റ്റ് കുലിയാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്ത് ഓതിയിട്ട് ഉറങ്ങിക്കോ. ഈമാൻ കിട്ടാനത് കാരണമായേക്കും കേട്ടോ. അതുപോലെ നല്ല നല്ല കർമ്മങ്ങൾ ധാരാളം ചെയ്യണം. ധാരാളം ദിക്റ് ചൊല്ലുന്ന പുരുഷന്മാർ, ധാരാളം ദിക്റ് കൊണ്ടുവരുന്ന സ്ത്രീകൾ എന്ന് ഖുർആനിൽ അല്ല പറഞ്ഞു. വദ്ദാക്കിരീനല്ലാഹ കസീറം വദ്ദാക്കിറാത്, ധാരാളം ദിക്റ് കൊണ്ടുവരുന്ന പുരുഷന്മാർ, ധാരാളം ദിക്റ് കൊണ്ടുവരുന്ന സ്ത്രീകൾ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. നമുക്കിപ്പോ കൂടുതൽ ദിക്റ് ചെയ്യാനൊക്കെ സമയം കിട്ടുമോ എന്ന് സംശയമുണ്ടാകും. എന്നാൽ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദായ ഖല റജുലു അഹ്ലഹു, ഒരാൾ രാത്രിയിൽ സുബ്ഹിന്റെ കുറച്ച് മുമ്പ് എഴുന്നേറ്റു, എന്നിട്ട് ഭാര്യയെ എഴുന്നേൽപ്പിച്ചു. അയാൾ നേരത്തെ എഴുന്നേറ്റു, എന്നിട്ട് ഭാര്യയെ ഉറക്കിൽ തട്ടി വിളിച്ചു. അതേ രാത്രിയിൽ ഭാര്യയെ തട്ടി വിളിച്ചു, ഫസല്ലയാ, എന്നിട്ട് അദ്ദേഹവും തഹജ്ജുദ് നിസ്കരിച്ചു, ഭാര്യനെ കൊണ്ടും തഹജ്ജുദ് നിസ്കരിപ്പിച്ചു. അങ്ങനെ ഭാര്യയും ഭർത്താവും തഹജ്ജുദ് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ ഔസല്ലാ റക്അത്തൈൻ ജമീഅൻ എന്നാ പറഞ്ഞത്, രണ്ട് റക്അത്തെങ്കിലും രണ്ടു പേരും നിസ്കരിച്ചാൽ, ഇതിബാ ഫിദ്ദാകിരീന അല്ലാഹ കസീറം വദ്ദാകിറാത്, ഖുർആനിൽ പറഞ്ഞ ധാരാളം ദിക്റ് കൊണ്ടുവരുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഉൾപ്പെട്ട് കഴിഞ്ഞു. ഓ മുസ്ലിമീങ്ങളെ, അതേ 5 മണിക്ക് സുബ്ഹിയാണെങ്കിൽ ചോദിക്കട്ടെ, നമുക്കൊരു 4:30 എഴുന്നേറ്റുകൂടെ, 4:15 എഴുന്നേറ്റുകൂടെ, ഒരമണിക്കൂർ മുമ്പേ എഴുന്നേൽക്കൂ, എന്നിട്ട് നിങ്ങളെ ഭാര്യയെയും വിളിക്കും. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി, ആരും കാണാനല്ല, ആരും കേൾക്കാനല്ല, ഫോട്ടോ പത്രത്തിൽ വരാനല്ല, ആരും അറിയാനല്ല, പടച്ച റബ്ബിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ആ റബ്ബിന്റെ മുമ്പിൽ ശരീരം സമർപ്പിക്കാൻ, രണ്ടറക്കത്ത് തഹജ്ജുദ് നിസ്കരിക്കൂ, അതേ ഭാര്യയെയും നിസ്കരിപ്പിക്കൂ. വദ്ദാക്കിരീനല്ലാഹ കസീറം വദ്ദാകിറാത്, ദിക്ര് ധാരാളം കൊണ്ടുവരുന്ന പുരുഷന്മാര് സ്ത്രീകൾ എന്ന് ഖുർആൻ പറഞ്ഞവരെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അബൂദാവൂദും നസായിയും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്യുന്നു. ഇമാം നവവി റഹിമഹുല്ലാ കിതാബുൽ അദ്കാറിന്റെ തുടക്കത്തിൽ തന്നെ അതെടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. ഇതുപോലെ പകൽ സമയത്ത് ഞാനൊന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, ഓ മനുഷ്യ യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ ഹദിക്കും സദഖ, നിങ്ങളുടെ ഓരോ സന്ധികൾക്കും സദഖ വേണം, ഓരോ ഉറുപ്പുകൾക്കും സന്ധികൾക്കും സദഖ വേണം. ഈ കയ്യിന്റെ മടക്കുകയും തിരിക്കുകയും ചെയ്യുന്ന സ്ഥലമില്ലേ, കൈ ഇങ്ങനെ മടങ്ങുകയും തിരിക്കുകയും ചെയ്യുന്ന സ്ഥലമില്ലേ, കയ്യിന്റെ മുട്ടിനില്ലേ, കാലിനില്ലേ, കാലിന്റെ മുട്ടിനില്ലേ, ഇങ്ങനെയുള്ള സന്ധികൾ ഉറുപ്പുകൾ ഉണ്ടല്ലോ. ഓ സുഹൃത്തുക്കളെ, അങ്ങനെ ധാരാളം ഗണ്ടുകളുണ്ട്. ആ ഗണ്ടുകൾക്കൊക്കെയും ധർമ്മം വേണം. ഫകുല്ലു തസ്ബീഹത്തിന് സദഖ, ഫകുല്ലു തസ്ബീഹത്തിന് സദഖ, എല്ലാ ഓരോ തസ്ബീഹും സദഖയാണ്. കുല്ലു തഹ്മീദത്തിൻ സദഖ, ഓരോ അൽഹംദുലില്ലയും സദഖയാണ്, സുബ്ഹാനല്ലാഹ് സദഖയാണ്. കുല്ലു തഹ്ലീലത്തിൻ സദഖ, ഓരോ ലാ ഇലാഹ ഇല്ലല്ലാഹും സദഖയാണ്, ഓരോ തക്ബീറും സദഖയാണ്, നല്ല കാര്യം പറയുന്നത് സദഖയാണ്, ചീത്ത കാര്യം വിരോധിക്കുന്നത് സദഖയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, ويجزئ من ذلك ركعتك ركعت اركعهما من الضحى
ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നീ ദുഹാ സമയത്ത് ഉച്ചയാകുന്നതിന് മുമ്പ് രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം ഉച്ചക്ക് മുമ്പായി ഒരു രണ്ടരക്കാത്ത് ദുഹാ നിസ്കരിച്ചാൽ സർവജണ്ടുകളുടെ പേരിലുമുള്ള ധർമ്മത്തിന് അത് മതിയായി പോയി. രണ്ടരക്കാത്ത് ദുഹാ നിസ്കരിക്കാൻ തഅല്ലിമീങ്ങളെ പരിശ്രമിക്കൂ, സമയം കിട്ടുന്ന മുഅ്മിനീങ്ങളെ സമയം കണ്ടെത്തൂ. പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും. ഇവിടെ കാലകാലം നമ്മൾ ആരും ജീവിക്കൂല, മരിച്ചു പോകും. ആ മരിക്കുന്ന സമയത്ത് ഫലം കിട്ടാനാണ് നബി തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാ പ്രവർത്തനങ്ങളും മരണത്തോടെ തീർന്നു പോയി, അതിൽ മനുഷ്യന് മരിച്ചാലും നിലനിൽക്കുന്ന ഒന്ന് അതാ ഇൽമു യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവാണ്. താജുൽ ഉലമ വഫാത്തായി പോയി, അല്ലാഹു അവിടുത്തേക്ക് ദറജ വർദ്ധിപ്പിക്കട്ടെ. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച ആയിരക്കണക്കിന് ആലിമീങ്ങൾ ഇവിടെയുണ്ട്, ഇൽമിവിടെയുണ്ട്, അവിടുന്ന് സ്ഥാപിച്ച സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. അവിടെയെല്ലാം അവരെല്ലാം ഇൽമ് പറയുന്നു, ഇൽമ് പഠിപ്പിക്കുന്നു, ഇൽമ് പ്രചരിപ്പിക്കുന്നു, പഠിപ്പിച്ചതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. താജുൽ ഉലമയുടെ ഖബറിൽ വരുമാനം വന്നുകൊണ്ടേ ഇരിക്കുന്നു. അതേ ഉപകാരമുള്ള ഇൽമ്, അത് മരണം കൊണ്ട് മുറിഞ്ഞു പോകുന്നില്ല. സദഖത്തുൻ ജാരിയ, അതേ മറ്റൊന്നാണ് നിലനിൽക്കുന്ന ധർമ്മം. ഇവിടെ പറഞ്ഞില്ലേ മദാറു സുന്ന എന്ന് പറയുന്ന തങ്ങളവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന മദ്രസ, ആ മദ്രസക്ക് നിങ്ങൾ കൂഴി കൊടുത്താൽ, ആ മദ്രസക്ക് കല്ല് കൊടുത്താൽ, ആ മദ്രസക്ക് ജില്ലി കൊടുത്താൽ, ആ മദ്രസക്ക് നിങ്ങൾ അതാ കമ്പി കൊടുത്താൽ, അതുപോലെ ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വല്ലതും കൊടുത്താൽ അത് നിലനിൽക്കുന്ന കാലത്തല്ല നിങ്ങൾക്ക് ഖബറിലും വരുമാനം വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്നാണല്ലോ വലതും സാലിഹുൻ യദഉലഹൂ, നല്ല മക്കളുണ്ടായാൽ, ഈമാനുള്ള മക്കളുണ്ടായാൽ ആ മക്കള് നിസ്കരിക്കുമ്പോ ബാപ്പാക്ക് പ്രതിഫലം കിട്ടുന്നു, ആ മക്കള് നോമ്പെടുക്കുമ്പോ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുന്നു. മക്കള് ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബാപ്പാക്കും ഉമ്മാക്കും ഉപ്പാപ്പാക്കും ഉമ്മാമാക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല മക്കൾക്കൊരു ലക്ഷണമുണ്ട്. നല്ല മക്കളെ ലക്ഷണം എന്താണ്? യദൂലഹോ, അതേ ആ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുന്ന മക്കള് നല്ല മക്കളാണ്. മരിച്ച ബാപ്പാന്റെ പേരിൽ ദുആ ചെയ്യാതെ, ഖുർആൻ ഓതാതെ, ദിക്ര് ചൊല്ലാതെ, ഭക്ഷണം കൊടുക്കാതെ, അതാ തിരിഞ്ഞു നോക്കാതെ പോകുന്ന പുത്തനാശയക്കാർ നല്ല മക്കളെ ലീസ്റ്റിൽ പെട്ടതല്ല. അത് പഠിപ്പിക്കാനാണ് യദൂലഹു എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അപ്പൊ നല്ല മക്കളുണ്ടായാൽ അത് ഖബറിൽ വരുമാനമാണ്, സദഖ ജാരിയ വരുമാനമാണ്, നല്ല ഇൽമ് വരുമാനമാണ്. അല്ലാഹു തആല മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതിയ ആയത്ത് അതിന്റെ അർത്ഥം വളരെ ചുരുക്കി പറഞ്ഞങ്ങ് നിർത്തട്ടെ. ലില്ലദീന സ്തജാബൂ ലിറബ്ബിഹിമുൽ ഹുസ്നാ, റബ്ബ് ക്ഷണിച്ചത് അല്ലാഹുവിലേക്കാണ്, അല്ലാഹുവിന്റെ ഇസ്ലാമിനേക്കാണ്. അതിന് ഉത്തരം ചെയ്തിട്ടുള്ള കക്ഷികൾ അൽ ഹുസ്നാ, അവർക്ക് നല്ല പ്രതിഫലമുണ്ട്. ആ സ്വർഗത്തിൽ തലവേദനയില്ല, ജലദോഷമില്ല, അതേ ടെസ്റ്റ് ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല, സ്കാൻ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ക്യാൻസർ രോഗത്തെ കുറിച്ച് സങ്കടം പറഞ്ഞവരുണ്ട്, എയ്ഡ്സ് രോഗമുള്ളവർ എന്ന് പറഞ്ഞവരുണ്ട് സുഹൃത്തുക്കളെ, അതുപോലെ പല രോഗങ്ങളെ കുറിച്ചും പല സ്ഥലത്തൊന്നും പറഞ്ഞവരുണ്ട്. സിറാജുൽ ഹുദയിലേക്ക് നേർച്ചകളും സദഖകളും വരുന്ന വഴിക്കൊക്കെ പലരും തന്നവരുണ്ട്. ഈ സദസ്സിൽ തങ്ങളവരുടെ ദുആയിൽ പങ്കെടുക്കും.
കൊടുക്കാൻ, ഇവിടെ നേർച്ചകളും സദഖകളും ഒക്കെ കൊടുക്കാൻ വന്ന എത്രയോ രോഗികളുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതെ, എല്ലാ അവരെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും നീ തന്നെ മാറ്റിത്തരണം റഹ്മാനേ. പടച്ച റബ്ബേ, ചെയ്യുന്ന ബിസിനസ്സുകളിലും എടുക്കുന്ന തൊഴിലുകളിലും ചെയ്യുന്ന കൃഷികളിലും പഠിക്കുന്ന പഠനങ്ങളിലും സർവ വിഷയങ്ങളിലും ബർക്കത്ത് നൽകണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ 4:30 രാവിലെ 4:30 പാനൂരിനടുക്കൽ ഒരു വീട്ടിൽ പോയി. അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ശല്യമാവൂല. അദ്ദേഹം ഇന്ന് വൈകുന്നേരം ഓപ്പറേഷന് വേണ്ടി മദ്രാസിലേക്ക് പോവുകയാണ്, ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി പോവുകയാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ വിജയം നല്ല ആഫിയത്തോടെ ദീർഘായുസ് കൊടുക്കണം റഹ്മാനേ. രാവിലെ 4:30 10,000 ഉറുപ്പിക സിറാജുൽ ഹുദയിലേക്ക് അദ്ദേഹം എന്റെ കൈവശം ഏൽപ്പിച്ചു. അതുപോലെ ഇന്ന് നേരം വെളുത്തതിന് ശേഷം എത്രയോ സംഖ്യകൾ നേർച്ചകൾ തന്നവരുണ്ട്, നേർച്ച ചെയ്ത് വലിയ ഫലം കിട്ടി എന്ന് പറഞ്ഞവരുണ്ട്. റബ്ബേ, ആർക്കും ഒരു ഈർക്കിലി കഷ്ണം പോലും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, നിനക്ക് കഴിയാത്തതൊന്നുമില്ല. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ആര് നേർച്ച ചെയ്തോ സദഖ ചെയ്തോ അവരുദ്ദേശിച്ച് ത് നീ കൊടുക്കണേ റഹ്മാനേ. അവരെ പ്രശ്നം നീ പരിഹരിക്കണേ റഹ്മാനേ. രോഗം നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. ഹജ്ജിന് പോയപ്പോ എനിക്ക് ഒരാളെ കാണിച്ചു തന്നെ, മൊയ്തു ഹാജി എന്നുള്ള, വേറൊരു അലിഹാജിയാ കാണിച്ചു തന്നെ, പാനൂർക്കാരൻ. അദ്ദേഹത്തിന്റെ മകള് ഹെയർപിൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് മുടി ചെയ്യുമ്പോ ഹെയർപിൻ വിഴുങ്ങിപ്പോയി, ചെറുകുടലെത്തി. ഡോക്ടർമാര് വലിയ പ്രയാസം പറഞ്ഞു, സിറാജുലുദ്ദീലേക്ക് സംഖ്യ നേർച്ചയാണ്. ആ ഹെയർപിൻ കീറി കീറി വന്ന് വായിലൂടെ അങ്ങോട്ട് പുറത്തു പോയി. അല്ലാഹു തആല ആ സ്ഥാപനത്തിന് തന്നെ ബർക്കത്ത്. അതുകൊണ്ട് എവിടെ ചെന്നാലും നേർച്ച കിട്ടും. 1 മാസത്തിൽ 25 ലക്ഷം 30 ലക്ഷം ഒക്കെ നേർച്ച കിട്ടും, പക്ഷെ 1 മാസത്തിൽ 70 ലക്ഷം ഉപ്പുകളും ചെലവിന് വേണം. അതുകൊണ്ട് എൻ്റെ അടുത്ത് ബാക്കിയുണ്ടാവും, അങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിക്കണ്ട. നിങ്ങളൊക്കെ സിറാജുലുദ്ദീനെ എപ്പോഴും സഹായിക്കണം, സഹകരിക്കണം. ഇവിടെ ഒക്കെ സിറാജുലുദ്ദീനെ നേർച്ചപ്പെട്ടി വെക്കണം, എല്ലാ പുരകളിലും എല്ലാ കടകളിലും വെക്കണം. അതിന് റിസീവർമാര് വേണം, ഓർഗനൈസർമാര് വേണം. ഓർഗനൈസർമാർക്ക് ആർക്കും കമ്മീഷൻ കൊടുക്കൂല, ശമ്പളം കൊടുക്കും, നല്ല ശമ്പളം കൊടുക്കും. അതിന് സന്നദ്ധതയുള്ള ആളുകൾ അറിയിക്കണം, അവരെ ഓർഗനൈസർമാരായി നിശ്ചയിക്കും. എല്ലാ സ്ഥലത്തും നേർച്ചപ്പെട്ടി വെക്കണം. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ നേർച്ച സംഖ്യ ഒക്കെ ഇടും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അവർക്കൊക്കെ ഫലവും കൊടുക്കും. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി നാം ജീവിച്ചാൽ ആ ജീവിതം നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ നീണ്ട ജീവിതം. ഒരു സ്കാൻ ചെയ്യലും വേണ്ട, ഒരു ടെസ്റ്റും വേണ്ട, ഓപ്പറേഷൻ വേണ്ട, ഡോക്ടർ വേണ്ട, മരുന്ന് വേണ്ട, ഒന്നും വേണ്ടാത്തൊരു ജീവിതം. അതാ സ്വർഗ ജീവിതം. അവിടെ പിണക്കമില്ല, പ്രശ്നങ്ങളില്ല, ബോംബേറില്ല, മിസൈലില്ല, അതേ ബോംബെറിയലില്ല, അവിടെ കത്തിക്കുത്തില്ല, അവിടെ അക്രമങ്ങളില്ല, വർഗീയതയില്ല, അവിടെ യാതൊരു പ്രശ്നവുമില്ല. ദാറുല്ലമാൻ ദാറുസ്സലാം, സമാധാനത്തിന്റെ ലോകം. അതൊരു 100 വർഷമല്ല, 100,000 വർഷമല്ല, 100 കോടി വർഷമല്ല, കോടി 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 കോടി. ഞാൻ മരിക്കുന്നവരെ കോടി എന്ന് പറഞ്ഞാൽ അതിന്റെ വർഷം തീരൂല. അത്രയും കാലം സന്തോഷകരമായ ജീവിതം, ആ ജീവിതം ലഭിക്കുന്ന സ്വർഗം, അത് അല്ലാഹു കൽപ്പിച്ചതെടുക്കുന്നവർക്കാണ്, അല്ല വിരോധിച്ചതൊഴിക്കുന്നവർക്കാണ്, അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തവർക്കാണ്. ഇല്ലദീന സ്തജാബു ലിറബ്ബിഹിമുൽ ഹുസ്ന വല്ലദീന ലം യസ്തജീബു ലഹു, നേരെ മറിച്ച് അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാതെ തോന്നിവാസിയായി തമ്മടിയായി അവിശ്വാസിയായി ജീവിക്കുന്ന മനുഷ്യനോ, لو ان لهم ما في الارض جميعا ومثله ما هو لافتدوا به ഈ ലോകത്തുള്ളതെല്ലാം അത്രയും കൂടി അവന്റെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തിട്ട് പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ശ്രമിക്കും. പക്ഷേ അവിടെ കൊടുക്കാനും കഴിയില്ല, കൊടുത്താ സ്വീകരിക്കപ്പെടുന്ന ലോകമല്ല. ഉലൈക്കലഹും സോൽഹിസാബ്, അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്യാത്തവർക്ക് വളരെ മോശമായ, വളരെ ബേജാറുള്ള, വളരെ ഭയാനകമായ, വളരെ ഭയങ്കരമായ
കണക്ക് ചോദ്യമാണ്. വമഅവാഹും ജഹന്നം, അവർക്ക് പോയി കൂടാനുള്ള സങ്കേതം ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമാണ്. അതൊരു വല്ലാത്ത മോശമായ ഇരിപ്പിടം തന്നെ. സുഹൃത്തുക്കളെ, ചോദിക്കട്ടെ, തിളച്ചു മറിയുന്ന വെള്ളം അത് തീയല്ല, തീ കൊണ്ട് തിളച്ചതാണ്. ആ തിളച്ച വെള്ളം നിങ്ങളെ മുഖത്തേക്കൊന്നൊഴിച്ചു തന്ന് സഹിക്കാൻ കഴിയോ? ചോദിക്കട്ടെ, ഒരല്പം ഇരുമ്പ് തീയിൽ വെച്ച് ചൂടാക്കിയിട്ട് അതൊന്ന് ശരീരത്തിൽ വെച്ചാ സഹിക്കാൻ കഴിയോ? തീ കൊണ്ട് ചൂടായ സാധനം തന്നെ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ തീ തന്നെ നിങ്ങളെ ശരീരത്തിലേക്ക് വെച്ചാൽ നിങ്ങൾക്കും എനിക്കും സഹിക്കാൻ കഴിയോ? ആ ഇവിടെ കാണുന്ന തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നം, ആ ജഹന്നം ഈ പാവപ്പെട്ടവൻ സഹിക്കലെങ്ങിനേ, നിങ്ങൾ സഹിക്കലെങ്ങിനേ. അതുകൊണ്ട് തന്നെയല്ലേ സാലിഹീങ്ങളെ ദുആ, റബ്ബന സുരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറൻ വമുഖാമ. റബ്ബേ, ഞങ്ങൾ സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നവരാണ്, അഹ്ലു ബൈത്തിന്റെ ക്ഷണം സ്വീകരിച്ചു വന്നതാണ്. ഈ പ്രദേശത്തുള്ള മുഅ്മിനീങ്ങളും ഇവിടുത്തെ മഹല്ലു ജമാഅത്തും ഒക്കെ മഹാനായ താജുൽ ഉലമയെ അംഗീകരിച്ച മുഅ്മിനീങ്ങളാണ്. അത് അംഗീകരിച്ചതിന്റെ പേരിൽ തന്നെയാണ് ഈ പാവപ്പെട്ടവരും ഇവിടെ വന്നത്. അല്ലാഹുവേ, ഈ സദസ്സിൽ വന്ന ഞങ്ങൾ ആരെയും നീ ജഹന്നമിന്റെ പിറകാക്കരുത് അല്ലാഹ്, ഒരാളെയും നീ ശിക്ഷിക്കരുത് അല്ലാഹ്. ഞങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം, അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാകാം, ഞങ്ങൾ നീ കൽപ്പിച്ചത് ചിലപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടാകാം, നീ വിരോധിച്ചത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ മുഹറം മാസത്തിൽ, വളരെ ബഹുമാനമുള്ള ഹുർമത്തുള്ള ഈ മാസത്തിൽ, വെള്ളിയാഴ്ച രാവിൽ, അതും മുഹറം 10-ന്റെ 1-ാമത്തെ വെള്ളിയാഴ്ച രാവിൽ, ഞങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് സലാത്ത് ചൊല്ലാനും തങ്ങളവരുടെ ദുആയിൽ പങ്കെടുക്കാനുമാണ്. റബ്ബേ, ഇവിടെ വന്നവരൊറ്റ മുഅ്മിനിനെയും മുഅ്മിനത്തിനെയും, അതുപോലെ ഞങ്ങളെയും ഞങ്ങളെ സ്നേഹിച്ച ഒരൊറ്റ മുഅ്മിനിനെയും മുഅ്മിനത്തിനെയും നീ നരകത്തിലിട്ടേക്കരുത് അല്ലാഹ്. ഞങ്ങൾക്കെല്ലാം മാപ്പ് തന്നാൽ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. ഞങ്ങളെ ശിക്ഷിക്കാൻ നിനക്ക് അധികാരമുണ്ട്, ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് നിനക്കൊന്നും കിട്ടാനില്ല. അടിയങ്ങളായ ഞങ്ങളെ മുഴുവനും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം റഹ്മാനെ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണം റഹ്മാനെ, ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ, ഞങ്ങളുടെ സംരംഭങ്ങളെ, ഞങ്ങളുടെ സംഘടനകളെ സഹായിച്ചവർ സഹായിക്കുന്നവരാരുണ്ടോ ഇവിടെ ഈ മദ്രസയുടെയും പള്ളിയുടെയും ഒക്കെ വിഷയത്തിൽ? ആരെന്ത് സഹായം നൽകുന്നുണ്ടോ അതെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും സർവ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റിത്തരണം റഹ്മാനെ. രോഗമുള്ളവരെ രോഗങ്ങളും ഞങ്ങളെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്കെല്ലാവർക്കും ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ ചൊല്ലി സന്തോഷത്തോടെയുള്ള മരണം തരണേ റഹ്മാനെ. വിവാഹ പ്രായമെത്തിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളുടെ താങ്ങാൻ കഴിയാത്ത കടങ്ങളും ഞങ്ങളെ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിത്തരണേ റഹ്മാനെ. കടത്തോടെ മരിപ്പിക്കരുതേ റഹ്മാനെ.
അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമത്തുല്ലി സന്തോഷത്തോടെ ഞങ്ങളെ നീ മരിപ്പിക്കണം റഹ്മാനേ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ഈ ഭാഗങ്ങളിൽ സിറാജുൽ ഹുദയുടെ റിസീവറാണ് അയ്യൂബ് മഹ്ലരി ദേമി സാസിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ആ വിവരം അറിയിക്കുന്നു എല്ലാവരോടും ദുആകൊണ്ട് വസീത്തിയുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 9 മണി 10 മണിക്ക് മുമ്പ് ഉറങ്ങണമെന്ന് ലീസ്റ്റ് ഡോക്ടർ എഴുതി തന്നിരിക്കുന്നു അപ്പോൾ ഉറങ്ങേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരോടും ദുആകൊണ്ട് വസീത്തിയുന്നു ചെറിയ അസുഖമുണ്ട് മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പ്രത്യേകം വസീത്ത് ചെയ്യുന്നു അല്ലാഹു നമുക്ക് എല്ലാവർക്കും ദുനിയാവും ആഖിറത്തും വിജയിപ്പിച്ചു തരട്ടെ ഈ സദസ് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ദീൻ അനുഗ്രഹിക്കുന്ന നേരത്ത് അല്ലാഹു തആല ഉയർത്തി വളർത്തി നിലനിർത്തി തരുമാറാകട്ടെ തങ്ങളവർകൾ സയ്യിദാണ് പ്രായം കുറഞ്ഞ സയ്യിദാണ് അല്ലാഹു തആല നല്ല ഖിദ്മത്തിന് അല്ലാഹു തആല തൗഫീഖ് കൊടുക്കട്ടെ അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീനിയായ ഖിദ്മത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ വാഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു